സ്വകാര്യ വ്യക്തികൾ പുറംപോക്ക് കയ്യേറിയത് കർഷകരെയും പ്രദേശവാസികളെയും പ്രതിസന്ധിയിലാക്കുന്നു. ചാത്തന്നൂർ മലയാറ്റൂർ കോണം മുതൽ ഇത്തിക്കരയാർ വരെയുള്ള തോടാണ് വ്യക്തികൾ കയ്യേറിയിട്ടുള്ളത്. ഇതുമൂലം ഇടനാട് ഏല തരിശു നിലമായി ഇരിക്കുകയാണ്. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ചാത്തന്നൂർ ഇടനാട് കൊല്ലായിക്കൽ ഭാഗത്ത് മലയാറ്റൂർ കോണം മുതൽ കൊല്ലായിക്കൽ വഴി ഇത്തിക്കരയാറ്റിലേക്ക് സമാപിക്കുന്ന തോടിന്റെ ഇരുവശങ്ങളുമാണ് സ്വകാര്യ വ്യക്തികൾ മതിൽ കെട്ടിയും സർവേക്കല്ല് മാറ്റിസ്ഥാപിച്ചും കൈയടക്കിയിട്ടുള്ളത്. ഒരു കാലത്ത് ചാത്തന്നൂരിന്റെ നെല്ലറയായിരുന്ന ഇടനാട് ഏല ഇപ്പോൾ തരിശു നിലമായിരിക്കുകയാണ്. കൃഷിക്കാവശ്യമായ വെള്ളമൊഴുകിയെത്തിയിരുന്ന മലയാറ്റൂർ കോണം മുതൽ കൊല്ലായിക്കൽ വഴി ഇത്തിക്കരയാർ വരെയുള്ള ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള തോട് പലയിടങ്ങളിലും കയ്യേറ്റം മൂലം ചുരുങ്ങുകയും നീരൊഴുക്ക് ഇല്ലാതാവുകയും ചെയ്തു. ഇതുമൂലം കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇടനാട് ഏക്കർ കണക്കിന് ഏല തരിശു നിലമായി മാറിയത്. സമീപമുള്ള വസ്തു ഉടമകളും താമസക്കാരും അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ നടത്തുകയും റവന്യൂ സർവേക്കല്ലുകൾ മാറ്റിസ്ഥാപിച്ച് വസ്തു കയ്യേറിയത് മൂലം തോട് ഓടയാവുന്ന സ്ഥിതിയായി. ഏക്കർ കണക്കിന് നെൽപ്പാടമാണ് കണ്ണീരും കിനാവുമായി പ്രദേശത്ത് മാറിയത്. 2016 പൊതുജന താല്പര്യാർത്ഥം സർവേ നടത്തിയെങ്കിലും ചില വ്യക്തി താല്പര്യം മൂലം സർവേ നടപടികൾ നിർത്തിവെച്ചു. ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും റവന്യൂ അധികൃതരുടെയും മൗന അനുവാദമാണ് കയ്യേറ്റത്തിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാതിരിക്കുമ്പോൾ ദുരിതം പേറുന്നത് ഇടനാട് ഏലയിലെ കർഷകരാണ്. 2015 മുതൽ നമ്മൾ ഈ റോഡിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലായിക്കൽ മലയാറ്റിക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്ത് ഏതാണ്ട് 500 മീറ്ററേ വരൂ. അവിടെ വരെ റോഡുണ്ട്. ആ റോഡ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ പല തടസ്സങ്ങളും ഉണ്ട്. ആ തടസ്സങ്ങൾ ഒഴിവായെങ്കിൽ റോഡ് വരും. അങ്ങനെ ഞങ്ങൾ കുറേ ആളുകളെല്ലാം ചേർന്ന് ഒരുപാട് പരാതികൾ കളക്ടർക്ക് കൊടുത്തിരുന്നു, ആർഡിഒക്ക് കൊടുത്തിരുന്നു, താലൂക്ക് ഓഫീസ് കൊടുത്തു, വില്ലേജ് ഓഫീസിൽ, കൃഷി ഓഫീസിൽ, ഹരിത കേരളം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തു. ഇന്നേ വരെ അതിന് യാതൊരു പുരോഗതിയോ നടപടിയോ നടന്നിട്ടില്ല. പിന്നെ ആകെ കൂടി ഒരു നടപടി നടന്നെന്ന് പറഞ്ഞാൽ താലൂക്ക് സർവേർമാർ വന്ന് ആ ഭാഗം അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റം വ്യക്തമാക്കി. കയ്യേറ്റം വ്യക്തമാക്കിയപ്പോൾ ഏകദേശം 3 മീറ്ററോളം സ്വകാര്യ വ്യക്തി വയലിലെ വെള്ളം പോകുന്ന തോടും തോട്ടുവരമ്പും കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ തെളിഞ്ഞത്. പക്ഷേ അത് പൊളിക്കാനോ അതിന് വേണ്ട നടപടി സ്വീകരിക്കാനോ ഇന്ന് വരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അതിന് അധികാരപ്പെട്ടവരോ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള റോഡ് ശരിയാവാത്തത്. ഈ റോഡ് ശരിയാവണമെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റണം. പിന്നെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ വെള്ളം ശരിക്ക് ഒഴുകി പോകാത്തത് കൊണ്ട് നെൽകൃഷി ചെയ്യാതെ ഇപ്പം തരിശായി കിടക്കുന്നു. ഈ ഭൂമി മുഴുകൻ തരിശായി കിടക്കുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കയ്യേറ്റ അവിടെ തന്നെ തോടിൽ സ്ലാബിട്ട് സിമെൻറ്റ് സ്ലാബിട്ട് ഏറ്റവും താഴ്ന്ന ലെവലിൽ സിമെൻറ്റ് സ്ലാബിട്ട് ഏകദേശം 2 മീറ്ററോളം മണ്ണിട്ട് പൊക്കി അതാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. മതിൽ കെട്ടി കൈവശപ്പെടുത്തിയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഏകദേശം 2 കിലോമീറ്റർ ദൂരമുള്ള ഈ മലയാറ്റിക്കോണം കൊല്ലായിക്കൽ കുമ്മല്ലൂർ ഏലയിൽ ഇത്രയും വെള്ളം ഒഴുകി പോകണമെങ്കിൽ യാതൊരു നിവൃത്തിയില്ല. ആ സ്ഥലത്തൂടെ ഒഴുകി പോകില്ല. അങ്ങനെ ആകുമ്പോഴത്തെ ഇവിടുത്തെ കൃഷിക്ക് എല്ലാം ബുദ്ധിമുട്ടായി. അങ്ങനെ വർഷങ്ങളായി തരിശായി കിടക്കുകയാണ്. ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. കൊല്ലായിക്കൽ തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഏലായിൽ വെള്ളമെത്തിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെങ്കിൽ ജില്ലാ കളക്ടറും റവന്യൂ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സർവേ നടപടികൾ പുനരാരംഭിക്കണമെന്നും കർഷകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ഇടനാട് ഉള്ള കർഷകരും എന്നെ വിളിച്ചു. അവിടെയും ഞാൻ ഈ കൃഷി ചെയ്തു. എന്നിരുന്നാൽ തന്നെയും തോട്ടിൽ കൂടെ വെള്ളം പോകുന്നില്ല. അതെല്ലാം കരവഴിഞ്ഞ് നിലത്തിൽ കൂടെ പോകുന്നേ. അത് താഴെയോട്ട് ചെല്ലുമ്പോൾ പല വീടുകളുടെയും തടസ്സങ്ങൾ, കച്ചാണിയിൽ നിന്ന് വെള്ളം പോകാൻ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നീക്കേണ്ടതും ഈ തോട് സ്ഥാപിച്ച് കിട്ടുന്നതിനും അധികാരികൾ അളന്ന് തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ഇത് പോകൂ. ന്യൂസ് ബ്യൂറോ ചാത്തന്നൂർ.